തന്നെ ബാദാമി കേവ്സിലേക്ക് വന്നിരിക്കുകയാണ്. 6 o'clock ബാദാമി കേവ്സ് തുറക്കും. ഇവിടെയുള്ളൊരു പ്രത്യേകത ഇതാണ്, പറ്റടയ്ക്കലും ബാദാമി ഐഹോളെ 6 മണിക്ക് തുറക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപ, പാർക്കിംഗ് 50 രൂപയാണ് കാറിന്. ബാദാമി എന്ന് പറയുന്നത് ചാലുക്യാസിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ്. ഐഹോളയിൽ നിന്ന് അങ്ങോട്ടാണ് മാറ്റിയത്. 35 കിലോമീറ്റർ ഐഹോളയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ മാറ്റിയത്. ഇവിടെ പ്രധാനമായിട്ടുള്ള കേവ് ടെമ്പിൾസാണ് ഉള്ളത്. ഒന്നാമത്തെ ഗുഹാക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലത് വശത്തെ ശിവതാണ്ഡവത്തിൻ്റെ ഒരു ശില്പമാണ്. 18 കൈയുള്ള ശിവൻ, ഓരോ കൈയും ഭരതനാട്യത്തിലെ ഓരോ മുദ്രകളാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശില്പങ്ങളിൽ ഒരു ശില്പമാണ് ഇത്. ഇതിനകത്തായിട്ട് നമ്മൾ കാണുന്നത് മഹിഷാസുര മർദ്ദിനിയുടെ ശില്പമാണ്. കാളയുടെ രൂപത്തിലുള്ള മഹിഷാസുരൻ്റെ തല പിളർന്ന് ശൂലം തറയിൽ തട്ടി നിൽക്കുന്ന നിലയിലുള്ള ശില്പമാണത്. ഇതിനകത്തുള്ള അർദ്ധനാരീശ്വര ശില്പവും ഹരിഹര ശില്പവും വളരെ പ്രധാനപ്പെട്ട ശില്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധനാരീശ്വര ശില്പങ്ങളിലൊന്നാണിത്. ബാദാമിയിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് റെഡ് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മലയുടെ കുന്നാണിത്. ഇവിടെ ഈ കാണുന്നത് അഗസ്ത്യ ലേക്ക് എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ലേക്കാണ്. രണ്ടാമത്തെ ഗുഹാക്ഷേത്രം ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഗുഹാക്ഷേത്രത്തിൻ്റെ 2 ഇടനാഴിയിലും മനോഹരമായ ശില്പങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രധാന ശില്പം ഹിരണ്യാക്ഷൻ എന്ന രാക്ഷസനെ തട്ടിക്കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിച്ച ഭൂമിദേവിയെ പാതാളത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവരുന്ന വരാഹമൂർത്തിയുടെ ശില്പമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പം. അടുത്തത് നമ്മൾ കാണുന്നത് ത്രിവിക്രമ മൂർത്തി ശില്പമാണ്. അത് മഹാബലിയുടെ കഥയെ അടിസ്ഥാനമാക്കി വാമനൻ 3 അടി മണ്ണ് ചോദിക്കുന്നതും മഹാബലി ദാനം ചെയ്യുന്നതും ചെയ്യുന്ന ഒരു ശില്പമാണ്. ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് കയറി മുകളിലോട്ട് വന്നാൽ ഗർഭഗൃഹം നമുക്ക് കാണാവുന്നതാണ്. 1, 2 കഴിഞ്ഞ് 3-ാമത്തെ കേവിലേക്ക് കയറുമ്പോഴുള്ള മതിലാണിത് എൻട്രൻസ്. ബാദാമിയിലെ ഗുഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ് 3-ാമത്തെ ക്ഷേത്രം. ഇവിടുത്തെ ശില്പങ്ങൾ വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല മ്യൂറൽ പെയിൻറ്റിങ്ങുകളുടെ ബാക്കിയും നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ കാണാൻ പറ്റും. പലതും കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അജന്ത എല്ലോറ ഗുഹകൾക്ക് സമാനമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ. വർമ്മൻ ഫസ്റ്റിൻ്റെ ബ്രദറായിരുന്ന മംഗലേശ്വര ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് 578 ഇതാണ് 3-ാമത്തെ കേവ്, കേവ് 3. ബാദാമിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിഷ്ണു ശില്പം ഈ ക്ഷേത്രത്തിനകത്താണുള്ളത്. വളരെ വിശാലമായ ഹാളുകളോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മിതിയാണ് ബാദാമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റെപ്പുകൾ കയറി മുകളിൽ വരുമ്പോൾ 2 വശത്തായി ബൃഹത്തായ ശില്പങ്ങളും അതിനകത്ത് ഗർഭഗൃഹവും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇവിടുത്തെ ശില്പങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്ത ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ശില്പങ്ങളിൽ കാണാൻ പറ്റും. ഇതാണ് നേരത്തെ പറഞ്ഞ വിഷ്ണു ശില്പം. ഒരു ഹാള് പോലെ, ഒരു വരാന്ത പോലെ നീണ്ടു നിൽക്കുന്ന ഇടനാഴിയുടെ 2 ഭാഗത്തും വളരെ വലിപ്പമുള്ള 2 ശില്പങ്ങൾ കാണാം. ഇതിൻ്റെ മുകൾ തട്ട് വളരെ മനോഹരമായി
ശില്പവേലകളാൽ അലങ്കൃതമായി വെച്ചിരിക്കുന്ന ഒരു ശില്പരീതിയാണ് ബാദാമിയിൽ കാണുന്നത്. ബാദാമിയിലെ എല്ലാ സ്ഥലവും ഇത്തരത്തിലെ ശില്പമാതൃകളാൽ അതിസമ്പന്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് ബാദാമി ഗുഹാക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ചുമരിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. AD 578 നവംബർ 1 പൗർണമി ദിനത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് ഈ ശിലാലിഖിതത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ചാലുക്യ രാജാവായിരുന്ന മംഗളേശ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നാലാമത്തെ ഗുഹ ബാദാമിയിലെ ജൈന ക്ഷേത്രമാണ്. ഈ ഗുഹാക്ഷേത്രം നാലാമത്തെ കേവിലേക്ക് വന്നിരിക്കുകയാണ്. ചാലുക്യ ഇത് ജൈനമത കേവാണ്, ജൈന ടെമ്പിൾ തയ്യാറാക്കിയതാണ്. നാലാമത്തെ ഗുഹാക്ഷേത്രത്തിൽ ജൈനമത തീർത്ഥങ്കരന്മാരായിട്ടുള്ള പാർശ്വനാഥ്, മഹാവീരൻ എന്നിവരുടെ ശില്പങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ജൈനമതത്തിൻ്റെ തീർത്ഥങ്കരനായ ബാഹുബലിയുടെ വള്ളിപ്പടർപ്പുകൾ ശരീരത്തിലേക്ക് കയറിയ കയോസർഗ മുദ്രയിലുള്ള ഒരു രൂപമാണ്. സ്വന്തം ജ്യേഷ്ഠനായ ഭരത ചക്രവർത്തിക്ക് രാജ്യം വീതിച്ചു കൊടുത്തപ്പോൾ അതിൽ അസംതൃപ്തനായി സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യുകയും അതിനുശേഷം 3 ജ്യേഷ്ഠനെ തോൽപ്പിക്കുകയും അന്ന് രാത്രി സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്തതിൽ മനസ്താപം തോന്നുകയും അവിടുന്ന് രാജ്യം വിട്ട് ഓടിപ്പോവുകയും പിന്നീട് ദിഗംബരനായി മാറുകയും ചെയ്ത ബാഹുബലിയുടെ ശില്പമാണ് ആദ്യം നമ്മൾ കാണുന്നത്. ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പൊതുവായ മാതൃകയും ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അതേപോലെ തന്നെയാണ്. ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ ഒഴികെ നിർമ്മാണ കലയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും, പ്രകടമായ വ്യത്യാസമൊന്നും ഇതിൽ കാണാൻ കഴിയില്ല. ഗുഹകളുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന അപ്പർ ശിവാലയം, ലോവർ ശിവാലയം, അഗസ്ത്യ ലേക്കും ഒക്കെയാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഡെക്കാൻ പ്ലാറ്റുവിലെ പ്രാരംഭ മധ്യകാലത്തെ പാറയിൽ നിന്നുള്ള ക്ഷേത്രങ്ങളും പല ഘടനകളുള്ള ക്ഷേത്രങ്ങളും കർണാടകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് 6 മുതൽ 8 വരെ പണിത ബാദാമിയിലെ ഈ ക്ഷേത്രങ്ങൾ. ബാദാമിയിലെ കേവ്സ്, ഇവിടെ നിന്നുള്ള വിഗ്രഹമാണ് യുദ്ധത്തിൻ്റെ സമയത്ത് കൊണ്ടുപോയത്. ഇതാണ് വിഷ്ണു കേവ്. ഇത് ബേലൂർ കൊണ്ടുപോയതല്ല, തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചത്. ബാദാമിയിലെ ഈ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഉത്തര ദക്ഷിണ ദിക്കുകളുടെ ക്ഷേത്ര നിർമ്മാണ കലയുടെ കൂടിച്ചേരലായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നൂറ്റാണ്ടോടുകൂടി അത് അതിൻ്റെ ഒരു സത്വം, അല്ലെങ്കിൽ ക്ഷേത്ര കലയുടെ സങ്കലനം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മഹാകൂട്ടയിലെത്തുമ്പോൾ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ശവകുടീരമാണിത്.
ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അഗസ്ത്യ ലേക്കിൻ്റെ മുൻപിലൂടെ കടന്ന് അപ്പർ ശിവാലയിലേക്കാണ്. അപ്പർ ശിവാലയ, ലോവർ ശിവാലയ എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്തേക്ക്, കോട്ടകളും രാജധാനികളുമെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ലേക്കിലേക്കുള്ള വഴിയാണിത്. ലേക്കിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കരയിലൂടെ നടന്ന് അങ്ങനെ പോകാം. ഈ കാലഘട്ടത്തിലെ പല ഘടനകളുള്ള ക്ഷേത്രങ്ങളുടെ മിക്ക ഭാഗങ്ങളും കല്ലിൻ്റെ വലിയ അടരുകളിൽ നിന്ന് പണികഴിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കുമായം ഇല്ലാതെ പണികഴിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉൾച്ചവ് ചുവരുകളും മേൽഭാഗങ്ങളും എല്ലാം തന്നെ ശില്പങ്ങളുടെ അലങ്കാരങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. പ്രധാന ക്ഷേത്രങ്ങൾ പലതും ഉള്ളത് ഐഹോളയിലാണെങ്കിലും പുലികേശി രണ്ടാമൻ്റെ പ്രശസ്തമായ ലിഖിതമുള്ള മീകുത്തി മലയുമെല്ലാം നമുക്ക് ഐഹോളയിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ ബാദാമി എന്ന് പറയുന്നത് ഒരു ചാലുക്യൻ ശില്പകലയുടെ ഗേറ്റ് വേ എന്നോ അല്ലെങ്കിൽ ഇതൊരു ഫോർട്ട് മോഡലാണ്. ഇവിടുന്ന് തുടങ്ങി പറ്റടക്കലു, മഹാകുട്ട, ബാദാമി, ഐഹോള എന്നിങ്ങനെ ആണ് കാണുന്നത്. ഒറ്റൊരു കോമ്പൗണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ അനേകം ക്ഷേത്രങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള കൊട്ടാരങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു കോംപ്ലക്സ് സമുച്ചയമാണ് യഥാർത്ഥത്തിൽ ബാദാമി, ഐഹോള, പറ്റടക്കൽ, വനശങ്കരി, മഹാകൂട്ട തുടങ്ങിയ ഈ സ്ഥലം. നോർത്ത് ഫോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. AD 543 പുലികേശി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ വാതാപിപുര എന്ന് പറയുന്ന തലസ്ഥാനമാക്കിയപ്പോൾ സ്ഥാപിച്ചതാണ് ഈ നോർത്ത് ഫോർട്ട് എന്നറിയപ്പെടുന്ന കോട്ട. വാച്ച് ടവറുകളും 3 കളപ്പുരകളും മാത്രമേ ഉള്ളൂ ഇവിടെ. മറ്റൊന്ന് തടികൊണ്ട് നിർമ്മിച്ച കോട്ടയുടെ ഭാഗങ്ങൾ, കോട്ടയുടെ ശേഷിപ്പുകളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പല്ലവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ സ്ഥലത്തെ പല ബിൽഡിങ്ങുകളും ഇല്ലാതായിപ്പോയിരിക്കുന്നു. AD 634 നിർമ്മിച്ചത് എന്ന് കരുതുന്ന 2 ശിവക്ഷേത്രങ്ങളാണ് ലോവർ ശിവാലയ ആൻഡ് അപ്പർ ശിവാലയ എന്ന് പറയുന്നത്. 2 കൂറ്റൻ മലകളും അതിൻ്റെ നടുക്ക് ഒരു മനോഹരമായ തടാകവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നേരത്തെ കാണിച്ച ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് വാതാപി ഗണപതി എന്ന് പറയുന്ന വിഗ്രഹം. അത് ലോവർ ശിവാലയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ഈ വിഗ്രഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വാതാപി ഗണപതി ഭജേ ഹം എന്ന് പറയുന്ന പ്രശസ്തമായ കീർത്തനം മുത്തുസ്വാമി ദീക്ഷിതർ ആലപിച്ചത്. ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. നല്ല കാറ്റാണ്, ഇപ്പം അധികം ചൂടായിട്ടില്ല, സമയം 10 മണിയാവുന്നേ ഉള്ളൂ. പക്ഷേ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടുന്ന് താഴെ കാണുന്ന വ്യൂവും വളരെ നല്ല ഭംഗിയില്ല. നമ്മളെ അഗസ്ത്യ ലേക്കൊക്കെ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിപോലെ. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ബാദാമിയിലെ. അവരുടെ സെക്കൻഡ് ക്യാപിറ്റലായി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഐഹോളയിലും അതുപോലെ തന്നെ മുകളിൽ ഒരു കുന്നും ഒരു മൊട്ടക്കുന്നും ഒക്കെ ആയിട്ടാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂവും എല്ലാ ശത്രുക്കളുടെ നീക്കമൊക്കെ കാണും. അതുപോലെ ജലത്തിൻ്റെ ലഭ്യത, ഇവിടെ നദിയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു അഗസ്ത്യ ഹൃദയത്തെ ആണ് അവർ ആശ്രയിക്കുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയ ഈ അഗസ്ത്യ ഹൃദയത്തെ 3 സൈഡും കവർ ചെയ്ത്
സെൻറ്ററിൽ താഴെ ഭാഗം കെട്ടിക്കൊടുത്തുകൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് മഴവെള്ളത്തെ ശേഖരിച്ചുകൊണ്ട് ഒരു മാൻമെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഗസ്ത്യ ഹൃദയത്തെ ഉണ്ടാക്കിയത്. ഇനി അവിടെ ഭൂതനാഥ് ടെമ്പിളും കൂടെ ഉണ്ട്. നമ്മൾ അപ്പർ ശിവാലയിലേക്ക് നടന്നു പോകുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ചെറിയ ഒരു മകുടം പോലെ കെട്ടിയിരിക്കുന്നത്. ഇത് ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അതിൻ്റെ ചെറിയ പതിപ്പാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. ഇനി മുകളിലോട്ട് നടന്ന് കയറി ഇനിയും അപ്പർ ശിവാലയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ നമുക്ക് ഇത്തരത്തിൽ ധാന്യ പുരകൾ കാണാൻ പറ്റും. ഇവിടുത്തെ ധാന്യ പുരകൾ ശ്രദ്ധിച്ചാൽ അതിലേക്ക് രണ്ട് രീതിയിലാണ് ധാന്യം ഇടുന്നത്. സൈഡിലെ ഒരു ഹോള് ചെറിയൊരു വിൻഡോയിലൂടെയും അതിൻ്റെ അപ്പുറത്ത് മുകളിലൂടെ കയറിയും ഇങ്ങനെ ധാന്യങ്ങൾ ഇടാൻ കഴിയും. ധാന്യപ്പുരകൾ കടന്ന് മുകളിലോട്ട് ഇനിയും കയറി വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. താഴെ ധാന്യപ്പുരകൾ കാണാൻ പറ്റും. ഒരു മതിൽക്കെട്ടോടുകൂടി ഇവിടെ അപ്പർ ശിവാലയുടെ ഭാഗങ്ങളാണ്. അപ്പർ ശിവാലയ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് നടന്ന് കയറുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ലക്ഷണമൊത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നടന്ന് പോകുന്നത്. 1500-ലധികം വർഷങ്ങൾ, എത്രയോ തലമുറകൾ, എത്രയോ രാജാക്കന്മാർ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് അപ്പർ ശിവാലയ. മുൻപിലായി ഒരു ക്ഷേത്രക്കുളം പാറയിൽ തന്നെ വെട്ടിയുണ്ടാക്കിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പല നശിക്കപ്പെട്ടു പോയ കാവൽ ഗോപുരങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും രാജകൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങളും തറ ഭാഗങ്ങളൊക്കെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പർ ശിവാലയം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് തിരിച്ച് നടക്കുകയാണ്. ഗ്രാൻഡ് കാനിയൻ പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഏതാണ്ടൊരു 1.5 കിലോമീറ്റർ മുകളിലോട്ട് കയറി പോകേണ്ടതുണ്ട് ഉള്ള ഒരു സ്ഥലമാണ്. കുട്ടികളുമായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ക്ഷീണം തോന്നാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ എടുത്ത് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് നടക്കേണ്ടി വന്നു. ശതവാഹന രാജാക്കന്മാരുടെ പതനത്തിന് ശേഷം ഡെക്കാണിൽ ഉയർന്നു വന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ ശക്തിയാണ് ചാലുക്യന്മാർ. 60-ാം നൂറ്റാണ്ടിലാണ് അവർ വളരെ പ്രബലമായ ഒരു ശക്തിയായി മാറിയത്. ചാലുക്യന്മാരുടെ യഥാർത്ഥ ഉത്ഭവം എവിടെയാണെന്ന് കൃത്യമായി വ്യക്തമല്ല. അവർക്കിടയിൽ 3 തരത്തിലുള്ള ശാഖകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പശ്ചിമ ചാലുക്യന്മാർ അഥവാ വാദാഭിയിലെ ചാലുക്യന്മാർ, പിൽക്കാല ചാലുക്യന്മാർ, പശ്ചിമ ചാലുക്യന്മാർ അഥവാ കല്യാണിയിലെ ചാലുക്യന്മാർ, കിഴക്കൻ ചാലുക്യന്മാർ അഥവാ വെങ്കിയിലെ ചാലുക്യന്മാർ
എന്നിങ്ങനെ മൂന്ന് ശ്രേണികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് വാദാബിയിലെ ചാലൂക്യന്മാരുടെ തലസ്ഥാന നഗരമാണിത്. വാദാബിയിലെ ഈ ചാലൂക്യന്മാരുടെ ആധിപത്യത്തിന് തുടക്കമിട്ടത് ജയസിംഹനാണ്. അദ്ദേഹം സ്ഥാപിച്ച രാജവംശം പശ്ചിമ ചാലൂക്യർ എന്നാണ് അറിയപ്പെട്ടത്. ഈ രാജവംശത്തിലെ പ്രബലനായ രാജാവ് പുലികേശി ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്തെ അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയാക്കി മാറ്റി ഇവിടെ ഒരു കോട്ട പണികഴിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അഗസ്ത്യ മുനിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച അഗസ്ത്യ ഹൃദയം അല്ലെങ്കിൽ അഗസ്ത്യ തീർത്ഥം എന്നറിയപ്പെടുന്ന വലിയ കുളമാണ്. ഈ കുളത്തിൻ്റെ ചുറ്റും ഇതിൻ്റെ കരയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണിത്, ഭൂതനാഥ ക്ഷേത്രം. 7-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം 7-ാം നൂറ്റാണ്ടിൽ ബാദാമി ചാലൂക്യരാണ് പണിതത്. പിന്നീട് പുറത്തുള്ള മണ്ഡപങ്ങളെല്ലാം പണിതത് കല്യാണി ചാലൂക്യരാണ്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള പാറകളിൽ ജൈന തീർത്ഥങ്കരന്മാരുടെയും വിഷ്ണുവിൻ്റെയും വിഷ്ണു അവതാരങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഈ ഭൂതനാഥ ക്ഷേത്രം. ശിവഭക്തന്മാരുടെ പ്രധാന ഒരു ക്ഷേത്രമായിട്ടിത് കണക്കാക്കപ്പെടുന്നു. ഭൂതനാഥ അവതാര രൂപത്തിലുള്ള ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ബാദാമിയിലെ ക്ഷേത്ര സമുച്ചയങ്ങൾ മാത്രമല്ല ബാഗൽകോട്ട് ജില്ലയിലെ കൃഷിരീതികളും ഒക്കെ വളരെ കാണേണ്ട ഒരു പ്രത്യേക സ്ഥലമാണിത്. കോട്ടൺ പറിച്ചെടുക്കുകയാണ് ഇവര്. ಇದು ಮತ್ತೆ ಫ್ಯಾಕ್ಟರಿ ಕಳಿಸಿದ ಮತ್ತೆ ಏನು ಮಾಡಲ್ಲ ನೀವು ಇದು ಈಗ ಒಬ್ಬ ಕಾಂಟ್ರಾಕ್ಟರ್ ಕಾಂಟ್ರಾಕ್ಟರ್ ಥ್ರೂ ಅವರು ಕಂಪನಿ ಕಂಪನಿ ಇದ್ರ ಬೀಜ ಬೀಜ ಎಲ್ಲ ಎತ್ಬಿಟ್ಟು ನೀವು ನಿಮ್ಗೆ ರೇಟು ಇದು ರೇಟ್ ರೀ ಇದು ಒಟ್ಟ ಚಿಂತೋಲಿಗೆ ಕಾಳಿಗೆ ರೀ 35,000 ಹಳ್ಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ ಇದು ಈ ಹಳ್ಳಿ ಇರ್ತಲ್ಲ ಇದು ಇದಕ್ಕೆ ಬೇರೆ ಕಾಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ 14,000 ಇದು ಹಳ್ಳಿಗೆ 14,000 ಐತಿ ರೇಟ್ ಇದು ಕಾಳಿಗೆ 34,000 ತಗೊಂಡ್ರೆ ಇಲ್ಲ ಬೆಂಗ್ಳೂರ್ ಬಾದಾಮಿಗೆ ಹೋಗಿರೋದು ಬಾದಾಮಿ ಇದು ಮತ್ತೆ ಫ್ಯಾಕ್ಟರಿ ಕಳಿಸಿದ ಮತ್ತೆ ಏನು ಮಾಡಲ್ಲ ನೀವು ಇದು ಈಗ ಒಬ್ಬ ಕಾಂಟ್ರಾಕ್ಟರ್ ಕಾಂಟ್ರಾಕ್ಟರ್ ಥ್ರೂ ಅವರು ಕಂಪನಿ ಕಂಪನಿ ಇದ್ರ ಬೀಜ ಬೀಜ ಎಲ್ಲ ಎತ್ಬಿಟ್ಟು ನೀವು ನಿಮ್ಗೆ ರೇಟು ಇದು ರೇಟ್ ರೀ ಇದು ಒಟ್ಟ ಚಿಂತೋಲಿಗೆ ಕಾಳಿಗೆ ರೀ 35,000 ಕಾಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ ಇದು ಈ ಹಳ್ಳಿ ಇರ್ತಲ್ಲ ಇದು ಇದಕ್ಕೆ ಬೇರೆ ಕಾಳಿಗೆ ಬೇರೆ ಹಳ್ಳಿಗೆ 14,000 ಇದು ಹಳ್ಳಿಗೆ ಹಳ್ಳಿಗೆ 14,000 ಐತಿ ರೇಟ್ ಇದು ಕಾಳಿಗೆ 34,000 ತಗೊಂಡ್ರೆ ಇಲ್ಲ ಬೆಂಗ್ಳೂರ್ ಬೆಂಗ್ಳೂರ್ ಸರ್ ಬಾದಾಮಿಗೆ ಹೋಗಿರೋದು ಬಾದಾಮಿ ಹಾ
देख बे गहरी को अड़े एटन पर कॉटन पर शेष अब एन सेल अत्र रूपये और कर्षक कन्डे അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് ഞങ്ങൾ പിന്നെ വരുന്നത് ഇങ്ങനെ കർണാടകയിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഓരോ 5 കിലോമീറ്റർ 5 കിലോമീറ്ററും കൂടുമ്പോൾ ഓരോ സാധനങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടി വരും അത്രയേറെ വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കൃഷിയിൽ നമ്മൾ വേറെ എവിടെയും ഇത്രയും കർണാടകയിലെ ഈ ഡെക്കാൻ പ്ലാറ്റൂവിൽ കിട്ടുന്ന ബാഗൽകോട്ട് ഡിസ്ട്രിക്ട് ഈ ഭാഗത്ത് കിട്ടുന്ന ഒരു പ്രത്യേക വൈബാണ് പല പല സാധനങ്ങളാണ് ഇതാ ഇതൊരു സൂര്യകാന്തി ചെടി ഈ സൂര്യകാന്തിയുടെ ഇടയിൽ തന്നെ ഇവര് ഉണ്ടല്ലേ ഇവിടെ ഉള്ള ആളുകൾ ചപ്പാത്തി ഗോതമ്പ് ചപ്പാത്തി അല്ല കഴിക്കാന്ന് ജോവറിന്റെ റൊട്ടി ജോവർ ചപ്പാത്തി റൊട്ടി പറയും ജോവർ റൊട്ടി പറയും ചപ്പാത്തി എന്ന സെയിം എത്ര കണ്ടാലും മതിവരാത്ത ചില കാഴ്ചകളാണ് ബാഗൽകോട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പോത്തിന്റെ മുകളിൽ കയറി പോകുന്ന ആളുകളും ആടിനെ മേയിച്ച് പോകുന്ന ആളുകളും അങ്ങനെ വളരെ വൈവിധ്യമായ ഒരു റിമോട്ട് ആയ ഒരു വില്ലേജ് ആണ് ഐഹോളയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ജീവിതം കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയാണ് ബാഗൽകോട്ട് ജില്ല പ്രത്യേകിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കൃഷിയിൽ സമൃദ്ധമാണെങ്കിൽ പോലും ആളുകളുടെ ജീവിതശൈലി വളരെ പഴയ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്തരം രാജവംശങ്ങളും അതുപോലെ പലതും കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ പഴയ ഒരു തനിമ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബാഗൽകോട്ട് ജില്ലയിൽ കാണാൻ കഴിയും